ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് വരുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഇന്ന് പറയുന്നത് നാവടക്ക മന്ത്രമാണ്. സംസ്കൃത മന്ത്രങ്ങളിൽ ജിഹ്വസ്തംഭന മന്ത്രങ്ങൾ എന്ന് അറിയപ്പെടുന്നു. ശത്രുക്കളുടെ നാവ് ബന്ധിക്കുക എന്നാണ് അർത്ഥമെങ്കിലും ശത്രുക്കളെ കൊണ്ടുള്ള ശല്യം കുറയ്ക്കുകയാണ് മന്ത്രം കൊണ്ട് ഫലമാകുന്നത്. സംസ്കൃത മന്ത്രങ്ങളിൽ ബഗളാമുഖി മന്ത്രത്തിൽ പ്രധാനമായും ജിഹ്വസ്തംഭന മന്ത്രമുണ്ട്. വാചസ്തംഭനം, വാക്സ്തംഭനം എന്നൊക്കെ അറിയപ്പെടുന്ന ഈ പ്രയോഗം മന്ത്രകർമ്മങ്ങളിൽ പണ്ടുകാലം മുതലേ ഉള്ളതാണ്. ദ്രാവിഡ മന്ത്രങ്ങളിൽ ഇതേ പ്രയോഗങ്ങൾക്ക് നാവടക്കം, നാക്കുകെട്ട് എന്നൊക്കെയുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. നാടോടി മന്ത്രങ്ങളിൽ നാവടക്കത്തിന് പലവിധമായ മന്ത്രങ്ങളും ഉണ്ട്. ചില പ്രയോഗങ്ങൾക്ക് ദ്രാവിഡ രീതിയിലുള്ള ചക്രങ്ങൾ എഴുതി ധരിച്ച് നാവ് ബന്ധിച്ച് ശത്രുക്കളുടെ സംസാരങ്ങളെ നിയന്ത്രിക്കുന്ന വിധമുണ്ട്. നാവടക്കം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശത്രുക്കളുടെ വാക്സ്തംഭനങ്ങളാണ്. മേലുദ്യോഗസ്ഥരുടെ ശകാരം, നിരന്തരമായ വഴക്കുകൾ, ഏതു വിധത്തിലും പെട്ട ശണ്ഠകൾ തുടങ്ങി എല്ലാ കാര്യങ്ങൾക്കും നാവടക്ക മന്ത്രം ചൊല്ലുന്നു. ഇന്ന് പറയുന്നത് നാവടക്ക മന്ത്രങ്ങളിലെ ദ്രാവിഡ രീതിയിലുള്ള മന്ത്രമാണ്. ഓ നമോ ഭഗവതവും ഓ മറുത്തു വന്ന വരികങ്ങളും കാട്ടുകൂട്ടവും മാറ്റാനും മറ്റു മാപ്പിടകളും വാക്കുര കെട്ടി വായകെട്ടി നാവടങ്ങി മനമടങ്ങി എന്നെ അടുക്കീട് വന്ന് കുമ്പിട്ട് കുമ്പിട്ട് നിക്ക സ്വാഹ. ഈ മന്ത്രം ചെയ്യാനായി ആദ്യം തെക്ക് കിഴക്ക് അഗ്നികോണിലേക്ക് തിരിഞ്ഞിരുന്ന മന്ത്രം 108 ജപിക്കണം. അതിനുശേഷം 3 പ്രയോഗങ്ങളായി ചെയ്യാം. ഒന്നാമത് ജപം കൊണ്ട് ശത്രുവിൻ്റെ നാവ് ബന്ധനത്തിനായി 334 ജപിച്ച് ശത്രുവിൻ്റെ പേരും നാളും സാധ്യവും പറഞ്ഞ് ചെയ്യാം. രണ്ടാമത് വെള്ളാരങ്കല്ലിൽ 108 ജപിച്ച് ശത്രുവിൻ്റെ പുരയിടത്തിൽ സ്ഥാപിക്കാം. മൂന്നാമതായി യാത്ര പോകുന്ന ഇടങ്ങളിലാണ് നാവടക്കം ചെയ്യേണ്ടതെങ്കിൽ മന്ത്രമൊരു ഞറുക്കൽ ഒരു തവണ എഴുതി അതിൽ തൊട്ട് 41 മന്ത്രം ജപിച്ച് വസ്ത്രത്തിലോ പേഴ്സിലോ സൂക്ഷിച്ചു വയ്ക്കാം. ശത്രു നാവടങ്ങി നിൽക്കും. കൂടുതൽ മന്ത്രവിധികൾക്കായി ഈ ചാനലിലെ മറ്റു വീഡിയോകൾ സന്ദർശിക്കുക.